കർമാന്യൂസിലേക്ക് സ്വാഗതം. കണക്കുകൾ എവിടെയും എത്തുന്നില്ല, പ്രതീക്ഷയ്ക്ക് യാതൊരു ആശയും നമുക്ക് തരുന്നില്ല. ഓരോ ദിവസവും വരുന്ന രോഗികളുടെ എണ്ണം കൂടുന്നു, മരണം കൂടുന്നു. കൂടുതലും അത് അമേരിക്ക, ഇറ്റലി, സ്പെയിൻ, ഫ്രാൻസ് ഇവിടെ തന്നെയാണ്. ഇതെവിടെ ചെന്ന് നിൽക്കും എന്ന് ശാസ്ത്രജ്ഞന്മാരെല്ലാവരും അന്തം വിട്ടു നിൽക്കുന്ന ഒരു സമയമാണ്. ഇങ്ങനെ ഓരോ ദിവസവും കടന്നുപോയിരുന്നാൽ ഈ ലോക്ക്ഡൌൺ എത്ര കാലത്തേക്ക് തുടരേണ്ടി വരും? അതുമൂലം നമുക്കുണ്ടാകുന്ന നഷ്ടങ്ങൾ എന്തല്ല? ഇതെല്ലാം ചിന്തിക്കേണ്ട സമയം അടുത്തു വരികയാണ്. പല രാജ്യങ്ങളും ദ്രുതഗതിയിൽ ഇതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നുണ്ടെങ്കിലും ഈ കൊറോണയെ കീഴടക്കുവാൻ ആർക്കും സാധിക്കുന്നില്ല. എല്ലാ രാജ്യങ്ങളിലും ഒരു രറ്റമൂലി മാത്രമേ പ്രയോഗിക്കുന്നുള്ളൂ, ലോക്ക്ഡൌൺ ചെയ്യുക എന്നുള്ളത് മാത്രം. പക്ഷേ ലോക്ക്ഡൌൺ ചെയ്യുന്നത് മൂലം ഉണ്ടാകുന്ന ആ നഷ്ടം എത്ര കാലത്തേക്ക് ഒരു ഗവൺമെന്റിന് പിടിച്ചു നിൽക്കുവാൻ സാധിക്കുമെന്നുള്ളതും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ലോകബാങ്ക് പോലും IMF പോലും സാമ്പത്തിക മാന്ദ്യത്തെക്കുറിച്ച് സൂചിപ്പിച്ചു കഴിഞ്ഞു. പല രാജ്യങ്ങളും വേൾഡ് ബാങ്കിനോട് കടം ചോദിച്ചു തുടങ്ങി. സാമ്പത്തിക ശേഷിയുള്ള അമേരിക്ക പോലും പതറുകയാണ്. എന്നാൽ ചൈന ആ സാമ്പത്തിക ശേഷി മുന്നിൽ കാണിക്കുവാൻ എല്ലാ രാജ്യങ്ങളുടെ മുന്നിൽ നിൽക്കുന്നു, നിങ്ങൾക്ക് വേണ്ടതെന്തും ഞങ്ങൾ തരാം, ഞങ്ങൾ എക്സ്പോർട്ട് ചെയ്യാം എന്ന രീതിയിൽ നിൽക്കുന്നു. ഇതിന്റെ പിന്നിൽ എന്ത് ഗൂഢാലോചനയാണുള്ളത്? ഓരോ ദിവസവും മനുഷ്യൻ മരിക്കുന്തോറും ആ എണ്ണങ്ങൾ പറയുവാൻ ഞങ്ങൾക്ക് തന്നെ അതീവ ദുഃഖമുണ്ട്. എങ്കിലും ലോകത്തെ ഞങ്ങൾക്ക് ഈ കണക്കുകൾ അറിയിക്കാതിരിക്കുവാൻ സാധിക്കില്ല. കണക്കുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ആകെ മൊത്തം രോഗം ബാധിച്ചവർ 12,1476 മരണം 64,691. ഇന്നലെ മാത്രം 84,800 പുതിയ കേസുകളാണ് വന്നത്. ഇന്നലെ 5,801 പേരാണ് മരിച്ചത്. കൂടുതലും അമേരിക്കയിൽ തന്നെയാണ്. അമേരിക്കയിൽ 311,357 രോഗികളാണ് ഇതുവരെയുള്ളത്. 34,196 പുതിയ കേസുകൾ ഇന്നലെ വന്നു. മരണം 8,452. സ്പെയിനിലാണ് രണ്ടാം സ്ഥാനം, 126,168 പേർ, 6,969 പുതിയ കേസ്, 11,947 മരണം. ഇറ്റലിയിൽ 124,632, 4,805 കേസുകൾ, 15,362 മരണം. ജർമ്മനിയിൽ 96,092, 4,933 പുതിയ കേസുകൾ, 1,444 മരണം. ചൈനയിൽ 81,669, 19 പുതിയ കേസുകൾ, 3,329 മരണം. ഫ്രാൻസിൽ 89,953 കടക്കുകയാണ്. 7,788 കേസാണ് ഇന്നലെ രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. 7,560 പേർ മരിച്ചു. ഇറാനിൽ 55,743 2,560 പുതിയ കേസുകൾ, 3,482 മരണം. UK 41,903 4,213 മരണവും. ബെൽജിയത്തിൽ 18,433 രോഗികളും 1,283 മരണവും. നെതർലാൻഡ്സിൽ 16,627 1,681 മരണവും. 4,731 മൊത്തം. റഷ്യയിലെങ്കിൽ 43 മരണം മാത്രം. സൌദിയിൽ 2,180 29 പേരാണ് മരണം. UAE 1,505 10 പേരാണ് ഇതുവരെ മരിച്ചത്. അമേരിക്കയിൽ 311,357 പേരാണ് ഇതുവരെ രോഗബാധിതർ. 34,196 കേസാണ് ഇന്നലെ മാത്രം റിപ്പോർട്ട് ചെയ്തത്. മരണം 8,452 നിൽക്കുകയാണ്. അത് നോക്കുമ്പോൾ അമേരിക്കയിൽ കൂടുതലും ബാധിച്ചിട്ടുള്ളത് ന്യൂയോർക്കിൽ തന്നെയാണ്. ന്യൂയോർക്കിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്ത കേസുകൾ 114,775. ന്യൂജേഴ്സിയിൽ 34,124, മിച്ചിഗണിൽ 14,225, കാലിഫോർണിയയിൽ 13,649, ഫ്ലോറിഡയിൽ 11,545, വാഷിംഗ്ടണിൽ 7,591, ടെക്സാസിൽ 6,359, അങ്ങനെ കണക്കുകൾ പോവുകയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ രോഗം ബാധിച്ചത് അമേരിക്കയിൽ തന്നെയാണ്. അത് കഴിഞ്ഞാൽ നമുക്ക് സ്ഥാനം പിടിക്കുന്നത് സ്പെയിനാണ്. അത് കഴിഞ്ഞിട്ട് ഇറ്റലി. ഈ കണക്കുകൾ നാം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ കൊറോണയെ തളയ്ക്കുവാൻ ഈയിടെയെങ്ങും സാധിക്കുകയില്ല എന്ന് തന്നെയാണ്. ഇതിന് ഉടനടി എല്ലാ രാജ്യങ്ങളും ചേർന്ന് ഇതിനൊരു വാക്സിനേഷനോ അല്ലെങ്കിൽ പ്രതിരോധ മരുന്നോ
നാം ഉടനെ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഈ മരണസംഖ്യ കൂടിക്കൊണ്ട് തന്നെയിരിക്കും. കഴിഞ്ഞ 12 ദിവസമായി ഈ വാർത്തകൾ നിങ്ങൾക്ക് തരുമ്പോൾ ഓരോ ദിവസവും ഒരു സന്തോഷം പറയുവാനുള്ള ഒരു വാർത്തകൾ നമുക്ക് കിട്ടുന്നില്ല. ഓരോ ദിവസവും മരണം കൂടി വരുന്നു, പുതിയ രോഗികളും കൂടി വരുന്നു. എന്നാൽ ആരെയും നമുക്ക് കുറ്റം പറയാൻ പറ്റുകയില്ല. എല്ലാ രാജ്യങ്ങളും നിയന്ത്രണങ്ങൾ കർക്കശമാക്കിക്കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇതിനപ്പുറം എന്ത് നിയന്ത്രണം? എല്ലാവരോടും മാസ്ക് ധരിക്കാൻ പറയുന്നുണ്ട്, എല്ലാവരും സോഷ്യൽ ഡിസ്റ്റൻസ് പാലിക്കാൻ പറയുന്നുണ്ട്, എല്ലാവരും വീട്ടിലിരിക്കുവാൻ പറയുന്നുണ്ട്. എല്ലാ നടപടികളും ഗവൺമെന്റുകൾ എടുത്തിട്ടുണ്ട്. പക്ഷേ എങ്ങനെയോ നമ്മുടെ കയ്യിൽ നിൽക്കാതെ പോകുന്നു എന്ന വാർത്തകളാണ് ഓരോ മണിക്കൂറും കടന്നുവരുന്നത്. ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.